ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യക്ക് കിരീടം. ഫൈനലിൽ മലേഷ്യയെ പരാജയപ്പെടുത്തി 3-4 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ഇത് 4 തവണയാണ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ചാമ്പ്യന്മാരാകുന്നത്. രഞ്ജു മത്തായി ചേരുന്നു വിശദാംശങ്ങളുമായി. രഞ്ജു, ദേശീയ കായിക ഇനമാണ് ഇന്ത്യ ഒരിക്കൽ കൂടി കരുത്ത് തെളിയിക്കുന്നു. അപ്പോൾ ആ കരുത്തിൽ നമ്മളുടെ ഗോൾ വലയ്ക്ക് കാവലാളായത് പി ആർ ശ്രീജേഷും. അത്രത്തോളം ആഹ്ലാദം തരുന്ന മലയാളികൾക്ക് ഒരുപക്ഷെ കുറച്ചുകൂടി സ്പെഷ്യലായ ഒരു വിജയമായിരിക്കില്ലേ ഇത്? തീർച്ചയായും ഗൂഗിൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായൊരു നേട്ടം. കാരണം ഒരു 4-ാമത്തെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യ നേടി എന്ന് പറയുമ്പോഴും ഇത്രയും ഒരു വാശിയേറിയ ഒരു സാഹചര്യം, ഇത്രയും നാടകീയത നിറഞ്ഞൊരു ഫൈനൽ മത്സരം സമീപകാലത്തൊന്നും ഇന്ത്യ നേരിട്ടിട്ടുണ്ടാവില്ല. അത്യന്തം നാടകീയമായ ഒരു ഫൈനൽ മത്സരമായിരുന്നു ചെന്നൈയിലെ രാധാകൃഷ്ണൻ സ്റ്റേഡിയത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ത്യ ആദ്യം ഈ ഫൈനൽ മത്സരത്തിന്റെ കലാശപ്പോരാട്ടത്തിൽ ആദ്യം ഇന്ത്യ ലീഡ് നേടുന്നു. ആരാധകരുടെ വലിയ പിന്തുണയിൽ ഇന്ത്യ കളിക്കുന്നു. പക്ഷേ മലേഷ്യ അതിശക്തമായി തിരിച്ചടിക്കുന്നു. ഇന്ത്യക്കെതിരെ 3 ലീഡ് പിന്നീട് മലേഷ്യ സ്വന്തമാക്കുകയാണ്. 3-1 മലേഷ്യ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇന്ത്യക്കെതിരെ ലീഡ് നേടുകയും ഇന്ത്യ മത്സരം കൈവിട്ടു എന്ന് തോന്നിച്ച ഒരു നിമിഷവും ഉണ്ടായിരുന്നു. പക്ഷേ 2-ാം പകുതിയിൽ ഇന്ത്യയുടെ അത്യുജ്വലമായ തിരിച്ചുവരവ് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ത്യൻ സംഘം ഹർമൻപ്രീത് സിംഗും പി ആർ ശ്രീജേഷും അടങ്ങുന്ന ഇന്ത്യയുടെ ഒരു കരുത്തുറ്റ നിര അവരുടെ കരുത്ത് കാട്ടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സ്വന്തം കാണികളുടെ പിന്തുണയിൽ 3-ാം ക്വാർട്ടറിൽ ഇന്ത്യ 1 മിനിറ്റുകളുടെ ഇടവേളയിൽ 2 സ്കോർ ചെയ്തുകൊണ്ട് മത്സരം തീർച്ചയായും ഇന്ത്യയുടെ വലിയ തിരിച്ചറിവ് കണ്ട മത്സരം. അതിൽ ഫൈനലിൽ ഇന്ത്യൻ ആരാധകർക്ക് മുന്നിൽ ഇന്ത്യൻ ഹോക്കി ടീം ഒരിക്കൽ കൂടി ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിൽ മുത്തമിടുന്നു. ഏറെ അഭിമാനകരമായ നേട്ടം. പി ആർ ശ്രീജേഷ് എന്ന മലയാളിയാണ് ഇന്ത്യയുടെ ഗോൾ വല കാത്തതെന്ന് അതിലേറെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാനാവും. രഞ്ജു മത്തായിയാണ് വിശദാംശങ്ങൾ നൽകിയത്.